നീലഗിരിയുടെ സഖികളെ ജ്വാലാർമുഖികളെ സോറി കേട്ടോ, അതെ ഇതിന്റെ ജട്ടും കളയിരിക്കുന്നുണ്ട്, അങ്ങനെ പറ്റിപ്പോയതാണ്. അപ്പൊ ഞാൻ ലൂസ് കൺട്രോൾ ഉണ്ട് അറിയാൻ നിൽക്കുമ്പോ പറ്റില്ല. അത് കിട്ടെ ഏത് കൊള്ളാ പറ്റില്ല പറയാൻ മടിയുണ്ടോ? ഞങ്ങൾക്ക് ഇവിടെയുള്ളതാണ്. എന്തെങ്കിലും കൊടുത്തു വിട്, അല്ലെങ്കിൽ അവിടെ വന്ന് കരഞ്ഞോണ്ടിരിക്കും. എന്താ ഇത്? ഞാൻ ഭിക്ഷക്കാരനല്ല, കൊതുകിന് മരുന്നടിക്കാൻ വന്നതാ. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. ചേച്ചി, ഒരു മുനിസിപ്പാലിറ്റി കൊതുകിന് ഇഷ്ടപ്പെട്ട മരുന്നടിക്കാൻ വന്നിരിക്കുന്നു. നിക്ക് കേട്ടോ, നിക്കൂ. ഏതായാലും കൊണ്ടുവന്നല്ലേ, മടക്കി കൊണ്ടുവന്ന തന്നെ. കൃഷ്ണാകുമായിരപ്പ ഇവിടെ ആരുമില്ലല്ലോ. ഒരു അകത്തോട്ടം തന്നെ പോയോട് ഉപമിച്ച സുപ്രഭാതം. ഹലോ സുപ്രഭാതം, എന്താ ഇത്? കണ്ടില്ലേ, മലമ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, മന്ത് പ്ലാഗ് മുതലായ മാരക രോഗങ്ങളെ മൊത്തമായും ചില്ലറയായും വിതരണം നടത്തുന്ന സകല വെറൈറ്റി കൊതുകുകളെയും ഈ ഭൂലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ സർക്കാർ നടത്തുന്ന തീവ്രയജ്ഞ പരിപാടി ഭാഗമായി എത്തിയതാണ് ഞാൻ. എന്റെ പേര് തകക്കുട്ട, ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. എന്നാലേ പാട്ടുപാട് നിൽക്കാതെ ജോലി കഴിഞ്ഞ് പോകാൻ നോക്ക്. എക്സ്ക്യൂസ് മീ, ഇവിടെ ഈ മറ്റ് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെ പറയാമോ? അത് കണ്ടുപിടിച്ച് മരുന്നടിക്ക്, അതല്ലേ തന്റെ ജോലി. അല്ല, ഈ കിണർ ഏത് ഭാഗത്താണ്? പരിസരത്തടിച്ച് കൊതിനെ കൊല്ലുക. കഴിഞ്ഞോ? കഴിഞ്ഞോ എന്നോ? എന്റെ മരുന്ന് എവിടെയെങ്കിലും ഒരു തുള്ളി അടിച്ചാ മതി, 100 മീറ്റർ ചുറ്റ ലെവലിൽ അതിന്റെ ഗുണം ചെയ്യും. മനസ്സിലായോ? അതെ, കണ്ടോ, മാങ്ങ വീണു. ഐ, അതാണ് മംഗക്കുട്ടൻ. വരട്ടെ. ഓ, മരുന്ന് ഗുണം ചെയ്തു, ഇപ്പോഴാ തങ്കക്കുട്ടനായത്. വാട്ടർ വർഗീസ് കമ്പനിയുടെ അത്തിപ്പറ്റ ബ്രാഞ്ച് ഓഫീസ് പിയൂൺ ശങ്കരൻകുട്ടിക്ക് ഒരു പെണ്ണ് വേണം. 50,000 രൂപയും 25 പവനാ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 പവനും 20,000 രൂപയും ഞാൻ കൊടുക്കും. അതിന് പറ്റിയ നല്ലൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവില്ലേ? 20,000 രൂപയ്ക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒരു എരുമയെ വാങ്ങാൻ കിട്ടോ പിള്ളച്ച? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക്. കുറെ നേരമായല്ലോ തർക്കം തുടങ്ങിയിട്ട്. ദാദാ, ഒന്നും ഉണ്ടായിരടാ. തനൊന്നു വന്നേ. ആ, ഒന്ന് വന്നേ, ഒരു കാര്യം പറയട്ടെ. നമ്മളെ എടോ, തന്റെ ഉദ്ദേശം എന്താ? ആ പാവം പെണ്ണെ വല്ല മന്ദബുദ്ധിക്കും പിടിച്ചു കൊടുക്കാനാണോ? 10 രൂപ കൂടുതൽ കൊടുക്കാൻ തന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടൊന്നല്ലോ. തന്റെ ഉപദേശമൊന്നും വേണ്ട, എന്റെ മക്കൾക്ക് എന്ത് കൊടുക്കണമെന്ന് എനിക്കറിയാം. എന്താ പ്രശ്നം? ആൽബം അടക്കണോ തുറക്കണോ? ആ, തുറക്കേ. തീരുമാനിച്ച് ഉറപ്പിച്ച ആളോട് പിന്നെ എന്ത് പറയാനാ? ഗോപിപ്പിള്ള, കുടുംബം വെളുപ്പിക്കലോ ആ പണി. വെളുപ്പിക്കലോ? ആ, പൂശലെ പെയിന്റിങ്. നാലാള് കേട്ടാ കുറച്ചും കൂടെ മാന്യതയുള്ള ഒരുത്തിന്. 10 പവന് ഇതിൽ കൂടുതൽ മാന്യത എവിടുന്ന് കിട്ടാനാ? പേര് സുധാകരൻ, ടൗണിൽ അറിയപ്പെടുന്ന കുക്കർ. കുക്കറോ? ആ, പ്രഷർ കുക്കർ. അതല്ല, പാചകക്കാരൻ. പൊന്നായ സ്വഭാവം. മാസത്തിൽ ആവറേജ് 3,500 വരുമാനം. എവിടെ നോക്കട്ടെ? ഇയാള് കുഴപ്പമില്ലല്ലോ. ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് ഇത്തിരി പ്രായം കൂടും. ആണുങ്ങളുടെ പ്രായം നോക്കിയിട്ട് കാര്യമില്ല. ആട്ടെ, ഇയാളുടെ കുടുംബം എങ്ങനെ? കുടുംബം ബന്ധുക്കൾ എന്നൊക്കെ പറയാൻ കാര്യമായിട്ട് ആരുമില്ല. അതുകൊണ്ട് വിവാഹ ചെലവിലുള്ള 50,000 രൂപ മൂപ്പര് നേരത്തെ ബാങ്കിൽ ഇട്ടിരിക്കുക. എങ്ങനെ? അത് കൊള്ളാലോ. ആ അത്ഭുത മനുഷ്യനെ ഞാനും കൂടെ ഒന്ന് കാണട്ടെ. ഇത് നമ്മുടെ സുധാകരനല്ലേ? താൻ അറിയോ ഇയാളെ? പിന്നെ ആളെങ്ങനെ? വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അയ്യപ്പ, ഇതേ ടൈപ്പില് ഒരു പയ്യൻ കൂടി ഉണ്ടാവോ തന്റെ കയ്യില്? അതെന്തിനാ? എടോ, വിവാഹ ചെലവ് സുധാകരന്റെ ചെലവിൽ നടക്കുമെങ്കിൽ ജയപ്രഭയുടെ കാര്യം കൂടി ഇക്കൂട്ടത്തിൽ നടത്തിക്കൂടെ? തന്നെ തിരുത്താൻ പറ്റില്ല. ആ, നിങ്ങൾ നോക്ക് നോക്ക്. ഭാഗ്യം, പിള്ളച്ചന്റെ മഹാഭാഗ്യം, സർക്കാർ ഉദ്യോഗസ്ഥനെ തന്നെ കിട്ടി. പെണ്ണ് സുന്ദരിയായിരിക്കണം, സ്ത്രീധനത്തിൽ നിർബന്ധമില്ല. ഇതാ, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നോക്കട്ടെ. അയ്യേ, ഇത് നമ്മുടെ കൊതുകുവല്ലേ?
കൊച്ചാക്കി കാണണ്ട, മുനിസിപ്പാലിറ്റി സ്റ്റാഫാ. 2500 രൂപ ശമ്പളം, പിന്നെ സൈഡ് വരവ് വേറെ. പിള്ളേ, ഇത് പാചകം പോലെയല്ല, അഴുക്ക് ചാല. ജയപ്രഭയുടെ സ്വഭാവം നിനക്കറിയാലോ. ഞാൻ വരച്ച വരവിട്ട് എന്റെ മക്കള് പോവില്ല, താൻ കണ്ടോ? അപ്പൊ സംഭവം സെറ്റിൽമെന്റ് ആക്കി അഡ്ജസ്റ്റ്മെന്റ് ആക്കാലോ. ആ ഹരിഹരസുധനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. താനെന്താ മലക്ക് പോണ്ടോ? താനും പോരണ്ടോ? നമ്മളെ പെണ്ണു കാണാമെന്ന് നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അടുത്ത നിന്റെ കൂടെ വേണം മോളെ, നിന്റെ കൂടെ വേണം. പറയണ്ട, വേഗം ഒരുങ്ങാൻ നോക്ക്, അവരിപ്പൊ എത്തും. കുഞ്ഞുണ്ട, ഒരു ജയറാമിന്റെയോ സുരേഷ് ഗോപിയുടെ ചായ ഉണ്ടായിരുന്ന മതിയായിരുന്നേ. ചേച്ചി എന്താ ചായയും കാപ്പിയും കിട്ടാണ്ട് കിടക്കുക? ആ ചായ അല്ലടി, മുഖച്ഛായ. മനസ്സിലായോ? ഓ മനസ്സിലായേ. കുറച്ചുകൂടി കഴിഞ്ഞാൽ നേരിട്ട് കാണാലോ, ജയറാമാണോ ഇന്ദ്രൻസ് ആണോ? ഓടി ഓടുന്നു ചേച്ചി, ഒന്ന് മാറി ചേച്ചി, ഞാനൊന്ന് നോക്കോട്ടെ. ചേച്ചി ചേച്ചി മാറിയല്ലേ. അയ്യോ മാറല്ല, ഷൈൻ ചെയ്യുന്നു. എവിടെ എന്നെ ഇഷ്ടപ്പെട്ടു നോക്കട്ടെ. എന്താണോ വൈകണേ? ആ ചെക്കന്മാരെ കുറിച്ചുള്ള ചെറിയ ധാരണ നീ പെൺകുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ആദ്യം ഈ ചടങ്ങ് നടക്കട്ടെ, എന്നിട്ടാവാം ബാക്കി വിവരണങ്ങളൊക്കെ. ദൈവമേ, അപ്പനോട് ഒരു വെടിക്കട്ട് ഉറപ്പാ. അയ്യേ, ഇതാ ഒരു കുട്ടിച്ചാത്തന്. കുട്ടിച്ചാത്തനല്ല, തങ്കക്കുട്ടൻ. ബാലൻസ് വേണ്ടായിരുന്നു. ഞാൻ വരാൻ വൈകില്ലല്ലോ. ഏയ് വൈകിട്ടൊന്നും ഇല്ല, അകത്തേക്ക് വരൂ. നിന്റെ കാര്യം കണ്ടറിയണം. നമ്മുടെ പാചകത്തിനെ കണ്ടില്ലല്ലോ. നീ കല്യാണ സ്ഥലത്തേക്ക് വിട്ടോ, ഞാൻ പുറകെ വന്നാക്കാം. ശരി. രാവിലെ എന്തൊരു ചൊറിച്ചില. കാണാണ്ടായപ്പോ കരുതി ഇന്നലത്തെ കല്യാണക്കാരൻ നിന്നെ കൈവച്ച് കാണോന്ന്. ഒരു ശുഭകാര്യത്തിന് വരുമ്പം വേണ്ടാത്ത വർത്തമാനം പറയല്ലേ എന്റെ പരമേട്ടാര. അവിടെ കണ്ണാടി എടുക്കട്ടെ. ആ ഇതെന്തിനാ ഈ ഭൂതക്കണ്ണാടി? അല്ല, പെണ്ണ് അകലെ നിൽക്കുകയാണെങ്കിൽ കാണാൻ വിഷമമുണ്ടായിരുന്നല്ലോ. അപ്പൊ മൊത്തത്തിൽ പിക്കപ്പ് കുറഞ്ഞു തുടങ്ങിയല്ലേ. പിക്കപ്പിന്റെ കാര്യത്തിൽ ചേട്ടൻ പേടിക്കണ്ട, പിക്കപ്പ് ഞാൻ ഉറപ്പ് തരാം. ഇതെന്തിനാ ഈ സഞ്ജി? ഇത് സഞ്ജി, നീ ആര്? സഞ്ജീവ് കുമാറാ. അല്ല എട്ടവൻ തവി എടുക്കട്ടെ. എന്തിനാ കഞ്ഞി കുടിക്കാനാ? നീ ഒന്നേ ഇതുവരെ റെഡി ആയില്ലേ? ഇത് അങ്ങോട്ട് വന്ന് കൊടുക്കും. അമ്മ അവിടെ കറുത്ത കാട്ടുമാക്കാൻ ഓടയിൽ കൊതുകിന് മരുന്നടിക്കുന്നവനാ. മറ്റേ ആൾക്ക് അച്ഛന്റെ പ്രായമുണ്ടല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. എന്നാലും അമ്മ അറിഞ്ഞോണ്ട് ഞങ്ങളോട് ഇത് ചെയ്യണായിരുന്നോ? വിവരങ്ങൾ ചോദിച്ചപ്പോ അച്ഛൻ ഉരുണ്ട് കളിച്ചതിന്റെ കാര്യം ഇപ്പഴ അമ്മയ്ക്ക് മനസ്സിലാവണത് മക്കളെ. എന്താ എന്താ ഇവിടെ ചർച്ച? അവര് വന്നിരിക്കാൻ തുടങ്ങിയിട്ട് നേരത്തെ കഷ്ടമുണ്ട് കേട്ടോ. പെമ്മക്കൊക്കെ വേണ്ടി ഇത്രയും മിടുക്കന്മാരെ നിങ്ങൾ കണ്ടെത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിർത്തി, ഞാൻ വിളിച്ചിട്ട് അവര് വന്നിരിക്കണേ. എന്തിനാണെന്നറിയോ? ഇവരെ രണ്ടുപേരെയും പെണ്ണ് കാണാൻ. ആദ്യം ആ ചടങ്ങ് നടക്കട്ടെ, എന്നിട്ട് ആ കുടുംബ വിചാരണ. മനസ്സിലായോ? ചെല്ലു മക്കളെ, വന്നവരാരായാലും ആക്ഷേപിച്ചു വിടണ്ട. ചെല്ലു, കണ്ണു തുറക്കോ. ഈ കാപ്പി കുടിച്ചിട്ടുടനെ സ്ഥലം കിട്ടോണേ. നീ പരിസരത്ത് കൊണ്ട കാല് കൊല്ലി കുടിക്കുന്ന. ആ കുട്ടി എന്താ പറഞ്ഞത്? എന്നെ വളരെ ഇഷ്ടായെന്ന് പറയായിരുന്നു. അതല്ല, കാലെന്നോ മറ്റോ പറയുന്നത് കേട്ടല്ലോ. അത് എന്നെ കണ്ടത് അവളുടെ നല്ല കാലം എന്ന് പറയായിരുന്നു. അതെ അതെ അതെ. ആ പോയ കുട്ടി കൊള്ളാം, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അത് നിനക്കുള്ളതല്ല, ഇവനുള്ളതാ. നിനക്കുള്ള ആള് വരാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ നാല് പേരുണ്ടെന്നല്ലേ പറഞ്ഞ? അതിൽ നാല് പേരെയും കണ്ടിട്ട് ഏറ്റവും നല്ല ഒരെണ്ണത്തിന് എനിക്ക്. പച്ചക്കറിയാണോ നല്ലത് നോക്കി തിരഞ്ഞെടുക്കാൻ? ഒരു കാര്യം ചെയ്യാം, അവരമ്മയുണ്ട്,
അവരെ കൂടി വിളിക്കാം. അതൊക്കെ ചേട്ടൻ്റെ ഇഷ്ടം. ഇതാണോ എന്റെ ആള്? ഇഷ്ടായോ? ഇഷ്ടായി. ഒരു കുറ്റവും പറയാനില്ല. എന്താ പറഞ്ഞത്? വളരെ ഇഷ്ടായി എന്ന്. ലഡുവിന്റെ കാര്യാണോ പറഞ്ഞത്? അല്ല, കുട്ടിയുടെ കാര്യാ. തനിക്കോ? ഞാൻ ഈ ഗേറ്റ് കടന്ന് വന്നപ്പോഴേ ഓക്കെ. എന്നാൽ ഇനി കാര്യങ്ങൾ താമസിപ്പിക്കണ്ട, ഉറപ്പിക്കുക. ഇവിടെ എന്താ ഒരു അസംബ്ലി? പുതിയ ബില്ല് വല്ലതും പാസ്സാക്കാൻ പോകുന്നുണ്ടോ? എന്നാലും ഇത് ഇത്തിരി കൂടിപ്പോയി. ഏത്? ഇന്ന് വന്ന ചെക്കന്മാരുടെ കാര്യം ഞാൻ പറയണത്. അവർക്ക് എന്താ ഒരു കുറവ്? ഒരു കുറവുമില്ല. ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭർത്താക്കന്മാരെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയത്. സന്തോഷമായി, മനസ്സ് നിറഞ്ഞച്ച. പുറമേയുള്ള സൗന്ദര്യമൊക്കെ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ, അത് അനുഭവം നിങ്ങളെ പഠിപ്പിക്കും. ആ അതെ, ഞങ്ങൾ അനുഭവിക്കാൻ പോണേയുള്ളൂ എന്ന് ഞങ്ങൾക്കിപ്പോ മനസ്സിലായി. മക്കളെ, നമുക്ക് മേലെയുള്ള ബന്ധത്തെക്കാൾ എപ്പോഴും ഇതാ നല്ലത്. ഇവർക്ക് എന്നും നിങ്ങളോട് ബഹുമാനമുണ്ടാവും. നിങ്ങളുടെ അച്ഛൻ ജീവിതം തുടങ്ങിയതും വളരെ താഴേന്ന. നിങ്ങളുടെ അമ്മയെ ഞാൻ വിവാഹം കഴിക്കുമ്പോ ഞാൻ ഒന്നുമല്ലായിരുന്നു. അത് അന്നത്തെ കാലം, അതുപോലെയാണോ ഇപ്പൊ? ഒന്നുമില്ലെങ്കിലും നമ്മൾ നമ്മുടെ പിള്ളേരെ പഠിപ്പിച്ചില്ലേ? പഠിപ്പിച്ചു, ഇത്തിരി കൂടുതലും പഠിപ്പിച്ചു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇല്ലെങ്കിൽ ഇവരാരും എന്റെ മുഖത്ത് നോക്കി സംസാരിക്കില്ലായിരുന്നു. ഞങ്ങൾ എന്ത് സംസാരിച്ചെന്ന് അച്ഛൻ പറയണേ? അല്പം വിദ്യാഭ്യാസവും നല്ലൊരു ജോലിയുള്ള ഒരാൾ വേണമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞുള്ളൂ? അത് അത്രയ്ക്ക് വലിയ തെറ്റാണോ? എന്ന് അച്ഛനെ അനുസരിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാ അവര് കരഞ്ഞു പറയണേ. അല്ലായിരുന്നെങ്കിൽ ചേച്ചിമാരുടെ കാര്യത്തിൽ അവർക്കില്ലാതെണ്ണോ ഇവക്ക്? അതെ, ഞങ്ങൾക്ക് വേണ്ടി അവള് സംസാരിക്കണം. ഓ, അപ്പൊ ഇതൊരു കൂട്ടുമുന്നണിയാണല്ലേ. എന്നൊരു കാര്യം ചെയ്യാം, ഉള്ളത് മുഴുവൻ കൂടെ ചേച്ചി അങ്ങ് പറഞ്ഞുകൂടാ, ബാക്കി എല്ലാരും നിക്കട്ടെ. അയ്യാ, ഞങ്ങൾ എങ്ങനെയെങ്കിലും നടകളിയിട്ട് ബാക്കിയൊക്കെ അടിച്ചു മാറ്റല്ലേ. അച്ഛൻ എന്നാ തരംതിരിവ് കാണിച്ചിട്ടില്ലേ? വേണ്ട, ഇത് അച്ഛൻ നിർത്തോളാം, നീ അകത്തേക്ക് അല്ലേ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാ കേട്ടോ, ഞാൻ അവർക്ക് വാക്കുകൊടുത്തു, ഈ കല്യാണം നടക്കും, ഞാൻ നടത്തും.